ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുർത്തീസിൽ, അതുപോലെ ചുരിദാറിൻ്റെ ടോപ്പ്, ബ്ലൗസിലൊക്കെ സ്ലീവിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. അതിനായിട്ട് നമ്മളിവിടെ സ്ലീവ് എന്താ ലൈനിങ് ഒക്കെ ചേർത്ത് ഫുള്ളായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അതിൻ്റെ മിഡിൽ മാർക്ക് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇവിടെ 12 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ മിഡിൽ 6 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു 3.5 ഇഞ്ച് ഹൈറ്റിൽ മാർക്ക് ചെയ്യാം. ഒരു 3.5 ഇഞ്ച് നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ആ ഫോട്ടോയിൽ കണ്ടില്ല, അതുപോലൊരു ഇങ്ങനെ ലൈനായിട്ട് ഉള്ള ഡിസൈനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് ഞാൻ ചെയ്യുന്നത്, ഏതാണ്ട് അത്ര തന്നെ മതിയാവും. അതിന് ശേഷം താഴെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ലൈൻ ചെയ്യാനായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് വിത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വിത്ത് ബോട്ടത്തിൽ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഫേസ്റ്റ് സ്ലീവ് ഫുള്ളായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെൻറ്ററിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റർ കണക്കിന് ഇതുപോലെ മാർക്ക് ചെയ്ത് പോവാം. എന്നിട്ട് നമുക്കിത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഇതുപോലെ വരയ്ക്കുക, പിന്നെ 2.5 ഇഞ്ച് അങ്ങനെ വരച്ചെടുക്കുക. കണ്ടില്ല, ഇതുപോലെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ തയ്ച്ചിട്ടുള്ള ഒരു ഡ്രസ്സിലായാലും നിങ്ങൾക്ക് സ്ലീവിൻ്റെ സ്റ്റിച്ച് അഴിച്ച് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. പ്ലെയിൻ കുർത്തീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏതാണ് നിങ്ങൾ ബോട്ടം ഇടുന്നത്, ആ ബോട്ടത്തിൻ്റെ കളറ് എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ച് നമുക്കിതുപോലെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മെഷീൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതാ കണ്ടില്ല, അടിയിൽ ബോബൻ കേസിലാണ് നമ്മൾ ഈ എംബ്രോയിഡറി ത്രെഡ് ഇടേണ്ടത്. മുകളിൽ നമ്മൾ നോർമൽ ത്രെഡ് തന്നെ ഇട്ടാൽ മതി. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നോർമൽ ത്രെഡ് ഇല്ലേ, അതാണ് ഇടേണ്ടത്. താഴെ എംബ്രോയിഡറി ത്രെഡ് ഇട്ടതിന് ശേഷം ഇതുപോലെ നോർമലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. ഞാനിപ്പോൾ അതിൻ്റെ മിഡിലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിലേക്ക് കണ്ടില്ലേ, ഇതുപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ആ മുകളിൽ കൊണ്ടുവന്ന സൂചി കുത്തി നിർത്തിയിട്ട് അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ താഴേക്ക് തയ്ച്ചു വരിക. ഇതുപോലെ എല്ലാ ലൈൻസും നമ്മൾ തയ്ച്ചെടുക്കണം. ഒട്ടും തന്നെ നീങ്ങിപ്പോകാതെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, തൊട്ട് ചേർന്ന് തന്നെ 2 സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്, തൊട്ട് ചേർന്ന് തന്നെ അടുത്ത സ്റ്റിച്ചും വരണം. ഇതുപോലെ ഈ ലൈൻസ് ഫുള്ളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, സൂചി നിർത്തി കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തൊട്ട് ചേർന്ന് തന്നെ അടുത്ത സ്റ്റിച്ചും താഴേക്ക് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഞാനിപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക, അല്ല സ്ലീവ് ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് പുറത്ത് മറിച്ച് നമ്മൾ നല്ല വശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നോക്കിയേ, ഇതുപോലെ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മളത് നമ്മുടെ നോർമൽ തുണിയിലേക്ക് ഇത് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ബീഡ്സ് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാൻ നെക്കിൽ ഇപ്പോൾ ഒരു 4 ലെയർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഷുഗർ ബീഡ്സും പിന്നെ നോർമൽ നമ്മുടെ കുഞ്ഞു ബീഡ്സില്ലേ, അത് റൗണ്ട് ബീഡ്സൊക്കെ ആയിട്ട് ഇതുപോലെ 4 ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഈ സ്ലീവിൽ ചെയ്തെടുത്ത ആ ഒരു ഡിസൈനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.